നിമിഷ സജയനും സുരാജ് വെഞ്ഞാറമൂടും മികച്ച അഭിനയം കാഴ്ചവെച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇരുവരും ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ചിത്രത്തിന് പ്രശംസകളും വിമർശനങ്ങളും ഒക്കെ ഏറുകയാണ്. GOBB സിനിമ ഒരുക്കിയ വിധത്തെക്കുറിച്ചും ചിത്രത്തിന്റെ തിരക്കഥാ രചനയെക്കുറിച്ചുമൊക്കെ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് ഉയരുന്ന വ്യാപക പ്രതിഷേധ സ്വരങ്ങളെല്ലാം ആക്ഷേപഹാസ്യ രൂപത്തിൽ ഒരു RJ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. RJ സലീം എഴുതിയിരിക്കുന്ന കുറിപ്പാണ് വൈറലായി മാറിയിരിക്കുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: വളരെ വൈകിയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാണാൻ സാധിച്ചത്. വീട്ടുകാര്യങ്ങളിലും പിള്ളേരുടെ കാര്യങ്ങളും ചേട്ടന്റെ കാര്യങ്ങളും പിന്നെ ഷൂട്ടുമൊക്കെയായി നല്ല തിരക്കിലായിരുന്നു. പക്ഷേ കണ്ട ശേഷം ചിലത് പറയാതെ പോകാനാവുന്നില്ല. അത്രയ്ക്ക് ഉള്ളു നീറുന്നുണ്ട്. ഓരോ പെണ്ണും ആഗ്രഹിക്കുന്നത് തന്നെ ഭരിക്കുന്ന തന്റെ ഇഹപര ലോകങ്ങളുടെയും ഈശ്വരനായ ഒരു പുരുഷൻ ഭർത്താവായി വരണമെന്നാണ്. അദ്ദേഹത്തിന് ദാസ്യപ്പെടാൻ, അദ്ദേഹത്തിന്റെ പാദങ്ങൾ ചുംബിക്കാൻ, അദ്ദേഹത്തിന്റെ വംശ പരമ്പരകളെ മുന്നോട്ട് നയിക്കാൻ അവൾ കൊതിക്കുന്നു. പക്ഷേ പുതിയ തലമുറ എത്രത്തോളം വഴിതെറ്റിപ്പോയി എന്ന നിമിഷയുടെ കഥാപാത്രം കാണിച്ചു തരുന്നു. അവൾക്ക് ചമ്മന്തി കല്ലിലരയ്ക്കാൻ മടിയാണത്രേ. തുണി കൈകൊണ്ടലക്കാൻ ബുദ്ധിമുട്ടാണ് പോലും. ഇവളെയൊക്കെ വളർത്തിയ വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. ഇവളുമാരെയൊക്കെ എന്റെ അടുത്തോട്ടേക്ക് വിടണം. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം ഭാര്യയുടെ കടമ എന്താണെന്ന്. ഭർത്താവിന്റെ ഇച്ചിലെടുക്കുന്നതിനേക്കാൾ പുണ്യം ഈ ലോകത്തിൽ എന്താണ് കുട്ടി? അദ്ദേഹത്തിന്റെ ഷഡി കഴുകുന്നതിൽ പരം ആനന്ദം വേറെ ഉണ്ടോ മോളെ ഈ ലോകത്ത്? അദ്ദേഹത്തിന്റെ അച്ഛന്റെ മുഷിഞ്ഞ തുണികൾ മെല്ലെ മെല്ലെ കഴുകുന്നതിലും വലിയ സത്പ്രവൃത്തി എന്താണ് വേറെ? അതിന്റെ ഒന്നും മാഹാത്മ്യം കാണാതെ അവളിരുന്നു പരാതി പറയുന്നു. നാണമില്ലേ നിനക്ക്? പൊട്ടിയ സിംഗിന്റെ പേരും പറഞ്ഞ് നീ എത്ര തവണയാണ് സുരാജിന്റെ കഥാപാത്രത്തെ ബുദ്ധിമുട്ടിച്ചത്? അത് ഓരോ തവണ കാണുമ്പോഴും എനിക്ക് പെരുവിരലിൽ നിന്നും ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? മഹാറാണിയോ? ഒരുമ്പെട്ടോൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചെത്തിയ സ്വന്തം ഭർത്താവിന്റെ കാലുകൾ മസാജ് ചെയ്തു കൊടുക്കാതെ, അദ്ദേഹത്തിനൊരു സർബത്ത് പോലും ഉണ്ടാക്കി കൊടുക്കാതെ അവളുടെ ഒരു പരാതി പറച്ചിൽ നിന്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. സിങ്ക് പൊട്ടുന്നതിൽ എന്താണ് ഇത്ര ആനക്കാര്യം? ദിവസം 4 ചാക്ക് മാറ്റിയിടുന്നതിൽ എന്താണ് നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? അടുക്കളയിൽ എച്ചിൽ വെള്ളം വീടുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയാൽ പോരെ. അവളൊരു പരിഷ്കാരി വന്നേക്കുന്നു. ഞാനൊക്കെ അടുക്കള ഇടിഞ്ഞു വീണാൽ പോലും വീട്ടിലെ പുരുഷന്മാരെ അറിയിക്കാറില്ല. അങ്ങനെ വേണം പെണ്ണുങ്ങളായാൽ. അല്ല, നീ ആരാണെന്നാണ് നിന്റെ വിചാരം? നിന്നെയും കൊണ്ട് വലിയ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയ നേരത്ത് പോലും നീ നിന്റെ സ്വന്തം ഭർത്താവിനെ അപമാനിച്ചു. മാനേഴ്സ് പോലും ഞാൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതിൽ അടിച്ചു നിന്റെ പല്ലു കൊഴിച്ചേനെ. സുരാജ് ആയതുകൊണ്ട് ക്ഷമിച്ചു. നിനക്ക് ആ വലിയ മനസ്സ് കാണാൻ പറ്റിയില്ലല്ലോ. നിന്നെ ഉരുത്തിയ കാരണമാണ് ഭർത്താവിന്റെ അച്ഛന് സ്വന്തം ചെരുപ്പ് കൈകൊണ്ട് തൊടേണ്ടി വന്നത്. അദ്ദേഹത്തിനോട് നീ മാപ്പ് പോലും പറഞ്ഞില്ല. നീ ആർത്തവ സമയത്ത് ആരുടെയും കൺമുന്നിൽ പെടാതെ ഇരുട്ടുമുറിയിൽ കയറി അടച്ചിരിക്കാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അടിവസ്ത്രങ്ങൾ മറ്റുള്ളവർ കാണുന്ന തരത്തിൽ അലക്കിയിട്ടു. ആ മുറ്റത്തെ തുളസിയവരെ നീ അശുദ്ധപ്പെടുത്തി. പെണ്ണ് അശുദ്ധിയാണെന്ന് നിന്നെ ആരും പഠിപ്പിച്ചിട്ടില്ലേടി എരണം കെട്ടവളെ. നിന്നെ കിട്ടിയ സുരാജിനെ പറഞ്ഞാൽ മതിയല്ലോ. നിന്റെയൊക്കെ തലയിൽ എത്ര നെയ്തേങ്ങിയെറിഞ്ഞാലാണ് നിനക്കൊക്കെ മോക്ഷം ലഭിക്കുക? പിന്നെന്തായിരുന്നു നിനക്ക് വേണ്ടത്? ആ ഫോർപ്ലേ അഹങ്കാരി ഭർത്താവിനോട് ചോദിക്കാൻ പറ്റിയ കാര്യമാണോ ഓടിയത്? അദ്ദേഹത്തിന്റെ മനസ്സ് എത്ര വേദനിച്ചു കാണും. നിന്നെയൊക്കെ കണ്ടാൽ അദ്ദേഹത്തിന് വല്ലതും തോന്നണ്ടേ? അതിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഓ, അവളുടെ ഒരു മുതലക്കണ്ണീർ, ഇച്ചിരി തൊലിവെളുപ്പെങ്കിലും ഉണ്ടോ നിനക്ക് ഇതൊക്കെ പറയാൻ? നീ ഇറങ്ങിപ്പോയതോടെ ആ വീട്ടിൽ ലക്ഷ്മിയാണ് തിരികെ വന്നത്. എന്തൈശ്വര്യമാണ് അവസാനം ആ വീട് കാണിക്കുമ്പോൾ. നിന്നെപ്പോലെ ഒരു മൂദേവിയെ ഇത്രയും നാൾ സഹിച്ച അവരെ പറഞ്ഞാൽ മതിയല്ലോ. ആട്ടക്കാരിയായി നീ ഒടുവിൽ അങ്ങനെ തന്നെയായി മാറിയെന്നും സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. ഭർത്താവിനെ അനുസരിക്കാത്ത, ഭർത്താവിന്റെ അച്ഛനെ കൊണ്ട് ചെരുപ്പ് ചുമപ്പിച്ച, അവരുടെ മേൽ അഴുക്കുവെള്ളം ഒഴിച്ച നിന്നെപ്പോലൊരു ആട്ടക്കാരിക്ക് അങ്ങനെ തന്നെ പതനം സംഭവിക്കുമെന്ന് കണ്ടപ്പോഴാണ് എന്റെ നീറ്റിൽ ഒന്നടങ്ങിയത്. പുരുഷനെ ബഹുമാനിക്കാത്ത സ്ത്രീകളുടെ വിധി എന്താണെന്നാണ് പുതിയ തലമുറ കാണട്ടെ. നിന്നെപ്പോലുള്ള പുരോഗമനം തലയ്ക്ക് പിടിച്ച ശവങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. നീ എത്ര വലുതായാലും ആണിന്റെ ഒപ്പം വരില്ലടി മൂദേവി. പുരുഷന്റെ എച്ചിൽ നക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലാതെ പോയതിൽ നിന്നോട് പുച്ഛം മാത്രം. ഇനിയെങ്കിലും നീ പുരുഷനെ ബഹുമാനിക്കാൻ പഠിക്കുക. ഇപ്പോഴും സമയമുണ്ട്. സ്വന്തം ചേച്ചി പറഞ്ഞു തരികയാണെന്ന് കരുതിയാൽ മതി എന്ന് സസ്നേഹം ആനി ചേച്ചി. ഇതിന് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. അവസാനം അയക്കുന്നത് വരെ നിങ്ങളുടെ പിരി ലൂസായെന്നാണ് ഞാൻ കരുതിയെന്നാണ് നിരവധി കമന്റുകളിലൊന്ന്. ഹാവു, ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ആളുണ്ടായല്ലോ സമാധാനമായി. അതുകൊണ്ട് ഇപ്പൊ തന്നെ ലോകം അവസാനിക്കില്ല ആനി ചേച്ചി ഉയർ. ഈ എടുത്തു കണ്ടാൽ ആനി ആകെ കൺഫ്യൂഷനിലാകും. ഇതിലെന്താ തെറ്റെന്നാകും ആദ്യം ചിന്തിക്കുക. കാരണം ഒരു പരമ്പരാഗത അടുക്കള ചട്ടക്കൂടിനപ്പുറം ജീവിതത്തെ പറ്റി ചിന്തിക്കുകയോ വായിക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത ചില അമ്പലവാസി ജന്മങ്ങളുടെ പരിച്ഛേദമാണ് ആനിയും. തുടർന്ന് നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് എത്തുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.